വെൽക്കം ടു അനദർ പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പർ. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് യൂസേജിൻ്റെ ഭാഗം നമ്മളെടുത്ത് ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ: സോ മെനി എംപ്ലോയീസ് ഗോട്ട് ദി ആക്സ് ആസ് ദ കമ്പനി വാസ് അണ്ടർ ഗോയിങ് ഫിനാൻഷ്യൽ ക്രൈസിസ്. അപ്പോൾ വാട്ട് ഇസ് ദി അണ്ടർലൈൻഡ് ഇഡിയം മീൻ? ഈ അടിവരയിട്ട ഇഡിയമ്മിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുന്നത്. ഗോട്ട് ദി ആക്സ്, ഇതിന് ക്ലൂ അതിൻ്റെ അവസാനത്തിൽ തന്നെ ഉണ്ട്. കമ്പനിക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ്. അപ്പം അഴുപ്രയോഗം കിട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ ജോലി പോയി എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ലൂസ് ദ ജോബ് ആണ്. ക്വസ്റ്റ്യൻ: ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. കറക്റ്റ് സ്പെല്ലിങ് മനസ്സിലാക്കണം. അപ്പോൾ ചേഞ്ച് എന്നുള്ളതിൻ്റെ വേരിയബിളാണ് ചേഞ്ചബിൾ. അപ്പോൾ എ ബി എൽ ഇ എന്ന സഫിക്സ് കൂട്ടിയിട്ട് ചേഞ്ച് എന്ന മാറ്റം എന്ന വാക്കിനെ മാറ്റാൻ പറ്റുന്നത് എന്നാക്കി തീർത്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നമ്മുടെ സ്പെല്ലിംഗ്? സി എച്ച് എ എൻ ജി ഇ ചേഞ്ച്, അതിനോട് എ ബി എൽ ഇ എന്ന സഫിക്സ് ചേർത്തു. അപ്പോൾ സി എച്ച് എ എൻ ജി ഇ എ ബി എൽ ഇ, ചേഞ്ചബിൾ. ക്വസ്റ്റ്യൻ: ഫൈൻഡ് ഔട്ട് ദ കോമ്പൗണ്ട് വേർഡ് യൂസ്ഡ് ഇൻ ദ സെൻറ്റൻസ്. കോമ്പൗണ്ട് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. രണ്ട് വ്യത്യസ്ത അർത്ഥങ്ങളുള്ള വാക്കുകളെ കൂട്ടിയോജിപ്പിച്ച് ഒറ്റ വാക്കാക്കി തീർക്കുക. മൂന്നാമതൊരർത്ഥമുള്ള വാക്കാക്കി തീർക്കുന്നതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുക. മൈ ഫാദർ വേഴ്സ് എ ഡാഷ് വെൻ ഈ ഗോസ് ടു ഓഫീസ്. അച്ഛൻ എന്ത് ധരിച്ചാണ് ഓഫീസിൽ പോകുന്നത്? അപ്പോൾ ഇവിടെ രണ്ട് ഡിഫറെൻറ്റ് വേർഡ്സായിട്ട് തന്നിരിക്കുന്നത് നെക്കും ടൈയും എന്ന രണ്ട് വാക്ക് വ്യത്യസ്ത വാക്കുകളെ കൂട്ടിച്ചേർത്താണ് നെക്ക് ടൈ എന്ന കോമ്പൗണ്ട് വേർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അവർ ആൻസർ ഇസ് നെക്ക് ടൈ. റാണി ഗേവ് മീ എ പെൻ. റീ റൈറ്റ് ദ സെൻറ്റൻസ് സ്റ്റാർട്ടിംഗ് വിത്ത് എ പെൻ. അതായത് ഒബ്ജക്റ്റ് കൊണ്ട് ആരംഭിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പാസീവ് വോയിസ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പാസീവ് വോയിസിൽ നമ്മൾ വേർബിനെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ വേർബ് പാസ്റ്റ് ടെൻസ് ആണ്. ഗേവ്, തന്നു എന്നാണ് പറയണം. ഈ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് അത് പാസീവിലേക്ക് ആക്കുമ്പോൾ എന്താവും? ഒന്നുകിൽ വാസ് ഗിവൺ ആവും അല്ലെങ്കിൽ വേർ ഗിവൺ ആവും. അപ്പോൾ ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് കൊണ്ട് ആരംഭിക്കുക, എ പെൻ, പിന്നെയാണ് നമ്മൾ ഗേവ് മാറ്റേണ്ടത്. പെൻ സിംഗുലർ ആയതുകൊണ്ട് വാസ് ഗിവൺ, പിന്നെ മീ എന്നുള്ളത് എനിക്ക് തന്നു എന്നുള്ള അർത്ഥത്തിൽ ടു മീ. പിന്നെ ആരാണിത് ചെയ്യുന്നത്? റാണി. റാണിയാൽ ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ബൈ ചേർത്ത് റാണി. അപ്പോൾ എ പെൻ വാസ് ഗിവൺ ടു മീ ബൈ റാണി. ക്വസ്റ്റ്യൻ: ഡാഷ് ഹാഡ് ഐ റീച്ച് ദ സ്റ്റേഡിയം ദാൻ ദ മാച്ച് സ്റ്റാർട്ടഡ്. ഞാൻ സ്റ്റേഡിയത്തിലെത്തിയ ഉടനെ മാച്ച് ആരംഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അർത്ഥം നോക്കുമ്പം നോ സൂണർ എന്ന് പറഞ്ഞാൽ ഒട്ടും വൈകാതെ എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ ആൻസർ നോ സൂണർ ഹാഡ് ഐ റീച്ച് ദ സ്റ്റേഡിയം ദാൻ ദ മാച്ച് സ്റ്റാർട്ടഡ്. ക്വസ്റ്റ്യൻ: ചൂസ് ദ വേർഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ ഗിവൺ വേർഡ്. ഒപ്പേക്കിൻ്റെ ഓപ്പോസിറ്റാണ് എഴുതേണ്ടത്. ഒപ്പേക്ക് എന്ന് പറഞ്ഞാൽ പ്രകാശം കടത്തി വിടാത്ത, അതാര്യമായ എന്നൊക്കെയാണ് അർത്ഥം. അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ട്രാൻസ്പെയറൻ്റ് ആണ്. ട്രാൻസ്പെയറൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പുറത്തേക്ക് കാണാൻ പറ്റുന്ന, പ്രകാശം കടത്തി വിടുന്ന, സുതാര്യമായ. സോ അവർ ആൻസർ ഇസ് ട്രാൻസ്പെയറൻറ്റ്. ഐ ഷഫിൾഡ് ദ ഡാഷ് വൈൽ പ്ലേയിങ്. ചീട്ട് കളിക്കുമ്പോൾ ഇരുന്ന് കശക്കുന്നതിനാണ് ഷഫിൾഡ് എന്ന് പറയുക. അപ്പോൾ കാർഡ്സിൻ്റെ കൂട്ടത്തെ എന്താണ് പറയുക? ഒന്നുകിൽ ഡെക്ക് ഓഫ് കാർഡ്സ് എന്ന് അല്ലെങ്കിൽ പാക്ക് ഓഫ് കാർഡ്സ്. ഇവിടെ തന്നിരിക്കുന്ന ചോയ്സ് ഡെക്ക് ഓഫ് കാർഡ്സ് ആണ്. സോ അവർ ആൻസർ ഇസ് ഡെക്ക് ഓഫ് കാർഡ്സ്. യു ഹാവ് ഹൈ ഫീവർ, യു ഡാഷ് സീ ദ ഡോക്ടർ. അപ്പോൾ ഇവിടെ നീ ഡോക്ടറെ കാണണം എന്നാണ് പറയുന്നത്. നിനക്ക് ഫീവറുണ്ട്, ഡോക്ടറെ കാണണം. അങ്ങനെ കാണണം എന്ന് പറയുന്നതിന് ഷുഡ് ആണ് ഏറ്റവും ചേരുക. ഷുഡ് ഹാവ് എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒക്കെ ആയിപ്പോയി. അപ്പം നമ്മുടെ ആൻസർ ഇവിടെ ഷുഡ് സീ ദ ഡോക്ടർ. ക്വസ്റ്റ്യൻ: ചേഞ്ച് ദ ഗിവൺ സെൻറ്റൻസ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. അതായത് റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കണം. അനിൽ ആസ്ക്ഡ് അനു, ആർ യു ഗോയിങ് ടു സീ യുവർ ഗ്രാൻഡ് മദർ. അപ്പോൾ ഇവിടെ ഇതൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ടല്ല ആരംഭിക്കുന്നത്, മറിച്ച് ഹെൽപ്പിംഗ് വേർബ് കൊണ്ടാണ് ആരംഭിക്കുന്നത്. അങ്ങനെ ഹെൽപ്പിംഗ് വേർബ് കൊണ്ട് ആരംഭിക്കുമ്പം നമ്മൾ റിപ്പോർട്ടിംഗ് വേർബായിട്ട് ഇഫ് അല്ലെങ്കിൽ വെതറാണ് ചേർക്കുക. ഇവിടെ വെതറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ മുകളിൽ കാണിച്ചിരിക്കുന്ന ഫോർമാറ്റ്, നൗൺ അല്ലെങ്കിൽ പ്രോണൗൺ. ഇവിടെ അനുവിനോടാണ് ചോദ്യം. അപ്പോൾ ഷീ, അവൾ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഷീ, പിന്നെ ഹെൽപ്പിംഗ് വേർബാണ്. ഹെൽപ്പിംഗ് വേർബ് വാസ് ആണ്, ഇവിടെ തന്നിട്ടുണ്ട്. ആർ എന്നുള്ളത് എന്തായാലും പാസ്റ്റ് ടെൻസിലേക്ക് പോകും. ആർ യു എന്നുള്ളത് ആർ പാസ്റ്റ് ടെൻസിലേക്ക് പോകുമ്പോൾ ഒന്നുകിൽ വാസ് അല്ലെങ്കിൽ വേർ. ഷീ സിംഗുലർ ആയതുകൊണ്ട് വാസ്. പിന്നെ ബാക്കി സെൻറ്റൻസ് അതുപോലെ റിപ്പീറ്റ് ചെയ്യുക. വേർബാണ് ഗോയിങ്, ബാക്കിയുള്ള സെൻറ്റൻസും ടു സീ ഹർ ഗ്രാൻഡ് മദർ. സോ ആൻസർ ഇസ് അനിൽ ആസ്ക്ഡ് അനു വെദർ ഷീ വാസ് ഗോയിങ് ടു സീ ഹർ ഗ്രാൻഡ് മദർ. ഐ ഹാവ് ബിൻ വർക്കിംഗ് ഇൻ ദ സ്കൂൾ ഡാഷ് 2006. ഇവിടെ ആൻസർ സിൻസ് ആണ്. കാരണം
ഒരു വർഷം, അത് 2006 മുതൽ എന്നാണ് പറയുന്നത്. ആ ഒരു വാക്കിന് സിൻസ് ആണ് ഉപയോഗിക്കുക. ഇന്നത് വരെ എന്ന് പറയുന്നില്ല, ആരംഭം മാത്രമേ പറയുന്നുള്ളൂ. ഒന്നാമത് പിന്നെ ഹാവ് ബീനും ഹാസ് ബീനും ഒക്കെ എപ്പോഴും സിൻസ് ആണ് ഫോളോ ചെയ്യുക. സോ അവർ ആൻസർ ഇസ് സിൻസ്. ചൂസ് ദ വേർഡ് വിച്ച് ഇസ് മോസ്റ്റ് നിയർലി ദ സെയിം ഇൻ മീനിങ് ആസ് ദ ഗിവൺ വേർഡ്. തന്നിരിക്കുന്ന വാക്ക് ഇൻക്ലിനേഷൻ, അതിനോട് ഏറ്റവും അടുപ്പത്തിൽ അർത്ഥം വരുന്ന വാക്ക് ഏതാണെന്നാണ് തോന്നി ചോദിക്കുന്നത്. ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ ചായ്വ്, ഏതെങ്കിലും ഒരു പ്രത്യേക ആളോടോ ഒരു വിശ്വാസത്തോടോ ഒക്കെ ഉള്ള ചായ്വ്. അതിവിടെ ടെൻഡൻസി എന്നാണ്. അവർ ആൻസർ ഇസ് ടെൻഡൻസി. വാട്ട് ഇസ് ദി എക്സ്പ്രഷൻ ഓഫ് എ മീൻ? ഈ ഓഫ് എ ഇസ് എ ഫ്രഞ്ച് വേർഡ്. അതിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരു സന്ദർഭത്തെക്കുറിച്ചോ ഒരു സ്ഥലത്തെക്കുറിച്ചോ ഒരു കാര്യത്തെക്കുറിച്ചോ അറിവുള്ള അല്ലെങ്കിൽ പരിചയമുള്ള എന്നാണ് അർത്ഥം. സോ ആർ ആൻസർ ഇസ് ഫെമിലിയർ ഓർ അക്വൈന്റഡ് വിത്ത്. റീഡ് ദ ക്വസ്റ്റ്യൻ പ്രോപ്പർലി. ഫൈൻഡ് ഔട്ട് വിച്ച് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് ഹാസ് എൻ എറർ. ഏത് സെൻറ്റൻസിൻ്റെ ഏത് ഭാഗത്ത് എറർ എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാണ്ട് അത് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അത് പ്രത്യേകം നോക്കുക. അപ്പോൾ സെൻറ്റൻസ് വായിക്കുക. ബോത്ത് രാജ് ഫാദർ ആൻഡ് മദർ വാസ് ആംഗ്രി വിത്ത് ഹിം. അവിടെ വാസ് ആംഗ്രി വിത്ത് ഹിം ആണ് തെറ്റ്. കാരണം എന്താ, ഫാദർ ആൻഡ് മദർ പ്ലൂരലാണ്, അതുകൊണ്ട് വേർ ആംഗ്രി ആയിരിക്കണം. അപ്പം നമ്മുടെ ആൻസർ വാസ് ആംഗ്രി വിത്ത് ഹിം എന്നാണ്. കാരണം എറർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സെലക്ട് പ്രോപ്പർ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എൻ ഇംപാർഷ്യൽ പേഴ്സൺ ഹു വാച്ചസ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് എബ്യൂസസ് ഇൻസൈഡ് ഓർഗനൈസേഷൻ. അതായത് ഒരു സംഘടന അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ, അതായത് അവരുടെ ഭരണകാര്യങ്ങളിൽ എന്തെങ്കിലും അനീതി നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്ന ഉദ്യോഗസ്ഥനെ എന്താണ് പറയുകയെന്ന് ചോദിക്കുന്നത്. ഓംബുഡ്സ്മാൻ എന്നാണ് അതിൻ്റെ ആൻസർ. Nobody saw it - question mark. Question tag ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും, സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. നമ്മുടെ സെൻറ്റൻസ് നെഗറ്റീവാണ്. Nobody saw it എന്നാണ് പറയുന്നത്, ആരും കണ്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ നെഗറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് ടാഗ് വേണം. പോസിറ്റീവ് ടാഗിൻ്റെ ഒരു ഫോർമാറ്റ് എന്താണ്? ഹെൽപ്പിംഗ് വേർബും പിന്നെ പ്രോനൗണും. അപ്പോൾ ഡിറ്റ് ദേ, നോബഡീൻ്റെ പ്രോനൗൺ ദേ ആണ്. അപ്പോൾ ഡിഡ് ദേ എന്നാണ് ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ, ഇഫ് ഐ ഹാഡ് ഇൻ റൺ ഫ്രം ദെയർ. ഞാൻ അവിടുന്ന് ഓടിയില്ലായിരുന്നുവെങ്കിൽ ബാക്കി ഭാഗം പാമ്പ് എന്നെ കൊല്ലുമായിരുന്നു. ആ അർത്ഥം വരുന്നത് ഇവിടെ വുഡ് ഹാവ് കിൽഡ് മീ എന്ന് തന്നെയാണ്. സ്നേക്ക് വിൽ കിൽ മീ എന്നുള്ളത് ഫ്യൂച്ചർ ടെൻസാണ്. വുഡ് കിൽ മീ എന്നുള്ളത് കൊല്ലുമായിരുന്നു എന്നാണ്. വുഡ് ഹാവ് കിൽഡ് മീ, കൊന്നുകഴിയുമായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ആർ ആൻസർ ഇസ് ദ സ്നേക്ക് വുഡ് ഹാവ് കിൽഡ് മീ. ഓൾ മൈ ഫ്രണ്ട്സ് - ജിയ കോൾഡ് മീ ഓൺ മൈ ബർത്ത്ഡേ. ജിയ ഒഴികെ ബാക്കി എല്ലാവരും എൻ്റെ ബർത്ത്ഡേക്ക് വിളിച്ചു, എന്നെ വിളിച്ചു. അപ്പോൾ ഒഴികെ എന്നുള്ളത് - except. While visiting Egypt, I went to see - Nile. അവിടെ ദ നൈൽ എന്നാണ് പറയേണ്ടത്. കാരണം യുണീക്ക് ആയിട്ടുള്ളതാണ്. എടുത്ത് പറയത്തക്ക കാര്യങ്ങളൊക്കെ നമ്മൾ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ചേർക്കും. ഉദാഹരണത്തിന് ദ ഹിമാലയാസ്, ദ പസഫിക് ഓഷ്യൻ, ദ ഇന്ത്യൻ ഓഷ്യൻ, എക്സെട്ര. റാനോ വെൻറ്റ് ടു ദ ഷോപ്പ് ടു ബൈ ന്യൂ ഡ്രസ് ഫോർ ഹർ ആസ് ഷീ ഹാസ് - ഹർ ഓൾഡ് വൺസ്. പഴയ വസ്ത്രത്തിൽ ഉപരിയായിട്ട് വളർന്നു പോയി, അതുകൊണ്ട് പുതിയ ഡ്രസ്സ് വാങ്ങാൻ പോയി. അപ്പോൾ ഗ്രോൺ ഔട്ട് ഓഫ് എന്നാണ് അർത്ഥം. ഡു യു മൈൻഡ് - മീ യോ പെൻ ടു സൈൻ ദിസ് ഡോക്യുമെൻറ്റ്? ഈ ഡോക്യുമെൻ്റ് സൈൻ ചെയ്യാൻ പെന്ന് തരുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകുമോ? അപ്പോൾ ഡു യു മൈൻഡ്, വുഡ് യു മൈൻഡ് എന്നുള്ളതൊക്കെ പറയുകയാണെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്ന വേർബ് എപ്പോഴും ing ഫോം ആയിരിക്കും. ഗിവിങ് ആണ് നമ്മുടെ ഉത്തരം. താങ്ക് യു ഫോർ വാച്ചിങ് Airies Vlogs. താങ്ക് യു.